കേന്ദ്ര സർക്കാരിന്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിളിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. വളർത്തു മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനമാണ്. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളായിട്ടുള്ള നായകളിൽ പെടുന്ന റോഡ് വീലർ, ബുൾഡോഗ്, പിറ്റ്ബുൾ, ടെറിയർ എന്നിവയുൾപ്പെടെ ആക്രമണകാരികളായിട്ടുള്ള നായ ഇനങ്ങളെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പിറ്റ്ബുൾ, ടെറിയർ, അമേരിക്കൻ ബുൾഡോഗ്, റോഡ് വീലർ തുടങ്ങി 20-ലധികം നായകളുടെ ഇറക്കുമതിയും വിൽപ്പനയുമാണ് രാജ്യത്ത് നിരോധിച്ചിരിക്കുന്നത്. വളരെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. കാരണം വളർത്തു നായകളുടെ ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരെയധികം വ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിറ്റ്ബുള് പോലെയുള്ളവ ആക്രമിച്ച് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതി പോലും ഉണ്ടായിരിക്കുന്നു. ബാംഗ്ലൂരിലൊക്കെ അത്തരം ഒരു സംഭവം ഈ അടുത്തിടെയാണ് നടന്നത്. വളർത്തു നായകൾ ഉടമകളെ തന്നെ കടിച്ചു കൊല്ലുന്ന നിലയിലേക്ക് അക്രമകാരികളായിട്ട് മാറുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇനി ഈ പറയുന്ന നായകളുടെ, ഇപ്പോൾ നിരോധിച്ചിരിക്കുന്ന നായകളുടെ വിൽപ്പന, പ്രജനനം തുടങ്ങിയവയ്ക്ക് ലൈസൻസോ പെർമിറ്റോ നൽകാൻ പാടില്ല എന്ന് തദ്ദേശ സ്ഥാപനങ്ങളോട് മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് കത്തയച്ച് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വളർത്തുമൃഗങ്ങളായി വളർത്തുന്ന ഈ ഇനങ്ങളിൽപ്പെട്ട നായകളുടെ പ്രജനനം തടയുന്നതിനും വന്ധ്യംകരണം ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഇനം നായകൾ മനുഷ്യജീവന് അപകടകാരികളാണെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് കണക്കിലെടുത്താണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നടപടി. അതായത് ലീഗൽ അറ്റോണീസ് ആൻഡ് ബാരിസ്റ്റർ ലോ ഫേം എന്ന് പറയുന്ന ഒരു സംഘടന ഇത്തരത്തിൽ 10-20 വരുന്ന നായ ഇനങ്ങളെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ നായകളെ വളർത്തുന്നതിനും അനുവദിച്ചിരിക്കുന്ന ലൈസൻസുകൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതേ തുടർന്ന് അപകടകാരികളായ ഇനം നായകളെ നിരോധിക്കണം എന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. ആ നിർദ്ദേശത്തിനൊടുവിലാണ് പിറ്റ്ബുൾ ടെറിയർ, ടോസ ഇനു, അമേരിക്കൻ സ്റ്റാഫോർഡ് ഷെയർ ടെറിയർ, അതുപോലെ ഫില ബ്രസീലിറോ, ഡോഗോ അർജന്റീനോ, അമേരിക്കൻ ബുൾഡോഗ്, ബോസ്ബോൾ, കങ്കൽ, സെൻട്രൽ ഏഷ്യൻ ഷെപ്പേർഡ് ഡോഗ്, കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഡോഗ്, സൗത്ത് റഷ്യൻ ഷെപ്പേർഡ് ഡോഗ്, ടോൺജാക്ക്, സാർപ്ലാനിനാക്ക്, ജാപ്പനീസ് ടോസ, മാസ്റ്റിഫ്സ്, അതുപോലെ റോഡ് വീലർ, ടെറിയർ, റൊഡേഷ്യൻ റിഡ്ജ് ബാക്ക്, വുൾഫ് ഡോഗ്സ്, കാനറിയോ, അക്ബാഷ്, അങ്ങനെ കുറേ പേരുകളുണ്ട് കേട്ടോ. ഇത് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ സോറി. ഈ നായ വിഭാഗമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അതുകൊണ്ടാണ്. സോ എന്തായാലും ഈ വിഭാഗത്തിൽപ്പെട്ട നായകൾ, ഏതാണ്ട് 20 നായകൾ, കെയിൻ കോർസോ എന്നിങ്ങനെയൊക്കെയുള്ള 20 നായകൾ ഇനി രാജ്യത്ത് വളർത്താനോ അവയെ വിൽക്കാനോ വാങ്ങാനോ ഇറക്കുമതി ചെയ്യാനോ ഒന്നും പാടില്ല എന്നുള്ള ഒരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ ഒപ്പം തന്നെ ഇവയുടെ സങ്കര ഇനങ്ങളും പാടില്ല എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിർദ്ദേശത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സുപ്രധാന തീരുമാനങ്ങളാണ്. വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട അപകടകാരികളായ വളർത്തുമൃഗങ്ങളെ ഇനി രാജ്യത്ത് ആർക്കും വളർത്താൻ സാധിക്കില്ല. ഇപ്പോൾ നിരോധിച്ചിരിക്കുന്ന വളർത്തുമൃഗങ്ങൾ ഇനി വിൽക്കാനും വാങ്ങാനും ഇറക്കുമതി ചെയ്യാനും സാധിക്കുകയുമില്ല. ഒരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് തന്നെ നമുക്കിതിനെ കാണാം.